Hello, my friends. I am from Kozhikod. I am going to show you a video. Kozhikod beach. I am going to show you a beach. കോഴിക്കോട് ബീച്ചിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയാൻ കുറച്ച് ഫ്രീക്കർമാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, എന്താ പേരെന്താ? ഷിബിലി. എന്താ പേരെന്ന് പറഞ്ഞാൽ? ഷിബിലി. ഷിബിലി. എന്താ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. അതെന്താ വർക്ക് ചെയ്യുന്നത്? ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ വേറെന്താ? എൻ്റെ പേര് സിയാദ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ.
എന്റെ പേര് ഫിറോസ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ പഠിക്കണ ഡിഗ്രി ഹോസ്റ്റിയർ. ഡിഗ്രി ഹോസ്റ്റിയർ അല്ലേ. അപ്പോ ഇവിടെ കോഴിക്കോട് ബീച്ചിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അഭിപ്രായം എന്താന്ന് വെച്ചാ ഇതിപ്പോ വേറെ ലെവലായിക്കണോ. പിന്നെ ക്ലൈമറ്റ് ഇപ്പൊ ഭയങ്കര ചൂടാണ്. ആൾക്കാരെ കണ്ട ഇവിടെ വല്ല മണാലിക്ക് വന്ന പോലെയാണ്. പക്ഷെ ഇവിടെ എല്ലാ ഫുഡും എല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരുപാട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ശരിക്കും വന്നാലേ അല്ലേ. ഉപ്പിലിട്ടത് മുതൽ പായസം വരെ ഉണ്ട്, എല്ലാം ഉണ്ട്. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത്ര ബീച്ചിൽ ഇത്രയും ഫുഡിൻ്റെ അത് ഞാൻ അന്വേഷിച്ച് നോക്കിയൊരു 102 സ്റ്റാൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെ അതെ, സ്റ്റാൾ ഉണ്ട്. പിന്നെ കുറേ സ്റ്റാളെല്ലാം അടച്ചതാണ് ഈ ലോക്കും കാരണം പിന്നെ ലോക്കിൻ്റെ പ്രശ്നങ്ങളും റോഡ് സൈഡിലൊക്കെ കൊറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ പാർക്കിങ്ങിന്റെ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊറേ അടിച്ചു പോയതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടക്കുന്നത് ഏകദേശം 2.5 kilometers ഉണ്ടാവും അല്ലേ. നടപ്പാത ഉണ്ട്. കൂടുതല് അവിടെ നല്ല അടിപൊളി ആക്കിക്കണോ, നല്ല വർക്ക് ചെയ്തു, ക്രാഫ്റ്റ് വർക്കുകളും പിന്നെ കൊറേ മെച്ചപ്പെട്ടിക്കണോ. ക്ലീൻ്റെ കാര്യമായാലും പണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം അത്യാവശ്യം ക്ലീനാണ്. നമ്മളെ വീഡിയോ വരാതെ 2-4 പഹയന്മാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്, അവരെയും കൂടി പരിചയപ്പെടാം. എന്താ പേരെന്താ? ഹർഷിത്. ഹർഷിത്. എവിടെ സ്ഥലം? കോഴിക്കോട് അല്ലേ? അല്ലേ, മലപ്പുറം. മലപ്പുറം. അങ്ങനെ അങ്ങനെ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇത്ര നേരം കണ്ടത്. നമ്മൾ ഫുഡ് കഴിച്ചു, അതുപോലെ ചില സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു ബീച്ച് നമ്മൾ വന്ന് ആസ്വദിച്ചു ശേഷം 2 hours ഇവിടെ തന്നെ. അപ്പോൾ സഞ്ചാരികൾ ഇപ്പോഴും ഒരുപാട് എത്തിയിട്ടുണ്ട്. ഇത് നല്ല തിരക്കാണ്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടുള്ള ഒരു ഞായറാഴ്ച, കുറേ ഞായറാഴ്ച ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കും നല്ല തിരക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട്. ഞാൻ 2 മുന്നാണ് ഇവിടെ വന്നിട്ടുണ്ടായത്. അപ്പോൾ അന്നേരെയുള്ളൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ബീച്ചിൽ വന്നൊരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. ആയതാൽ ഇന്നൊരു ഒരു സന്തോഷം പങ്കുവെക്കാൻ പറ്റുന്നില്ല അതിൻ്റെ. അതുപോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് ഒരു 4 എത്തുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പിന്നെ 7-8 hours 9 hours എത്ര മണി വരെ ഇരിക്കാം ഫാമിലി ആയിട്ട് വന്നിട്ടാകുമ്പോൾ. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ഷെയർ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ബെൽ ബട്ടൺ ആരും അമർത്തിയിട്ടില്ല എന്നൊക്കെ തോന്നുന്നു. ചില ആൾക്കാർ വീഡിയോ പൊതുവെ ഇട്ടിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇടവരുത്തണ്ട. എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ബെല്ലിൻ്റെ ഒരു സിഗ്നൽ ഉണ്ട്, അതെന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം.